തലസ്ഥാന നഗരത്തിലെ പോസ്റ്റ് ഒട്ടിച്ച് അലങ്കോലമാക്കിയ ചിത്രചുമരുകൾ കഴുകി മിനുക്കി മേയറും സംഘവും. ചുമരുകൾ അലങ്കോലമാക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മേയർ വി കെ പ്രശാന്ത് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷങ്ങളായി നഗരത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് ഈ ചുമരുകൾ. 20 ചിത്രകാരന്മാരുടെ ദിവസങ്ങൾ നീണ്ട പ്രയത്നം. ചിത്രങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് നഗരവാസികൾ ഈ സൃഷ്ടികളോടുള്ള സ്നേഹവും ആദരവും കാണിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പാളയം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്തെ ചിത്രച്ചുവരിൽ പോസ്റ്ററുകൾ പതിച്ചത്. ഇതിനെതിരെ നവമാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഗ്രീൻ ആർമി പ്രവർത്തകരോടൊപ്പം എത്തി മേയർ ചുമരുകൾ വൃത്തിയാക്കിയത്. ഇവിടെ ഇപ്പോൾ പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അവരിൽ നിന്നും ഫൈൻ ഈടാക്കുന്ന നടപടി നഗരസഭ സ്വീകരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആര് ചെയ്താലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നാണ് നഗരത്തെ വരകളിലൂടെ സുന്ദരിയാക്കിയത്. 2016ലാണ് മതിലുകളിൽ തലസ്ഥാനത്തിന്റെ ചരിത്രവും സംസ്കാരവും ചിത്രങ്ങളായത്. ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് കാറ്റിൽ പറത്തി പോസ്റ്റർ പതിച്ചവരെ കണ്ടെത്താൻ ജില്ലാ കളക്ടർ കെ വാസുകി പോലീസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.